ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെക് നേച്ചർ ആൻഡ് എന്റർടൈൻമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പ് നിങ്ങളോട് ഞാൻ ഒരു സന്തോഷ വാർത്ത പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബർ ആയിരിക്കുകയാണ്. അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തുടർന്നും ഈ സപ്പോർട്ടുകൾ ഉണ്ടാകണമേ എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി 4000 മണിക്കൂറാണ് ഈ വാച്ചിങ് അവർ കംപ്ലീറ്റ് ആകേണ്ടത്. എങ്കിലേ നമ്മുടെ ചാനലിൽ മോണിറ്റൈസിംഗ് ആകത്തുള്ളൂ. അപ്പം ആ ഒരു സപ്പോർട്ട്, തുടർന്നുള്ള സപ്പോർട്ടും കൂടി എല്ലാവരും ഉണ്ടാകും, നിങ്ങളുടെ പക്ഷത്തു നിന്ന് ഉണ്ടാകണമേ എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഈ 1K നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി നമ്മളിവിടെ ആയിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു വീഡിയോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഡ്രം സെറ്റും കാര്യങ്ങളും എല്ലാം വെച്ച് അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. എന്റെ എത്രയും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശ്രീ ബെന്നാണ്, ആ ബെന്നും അവന്റെ ടീമുമാണ് ആ ഇത് നയിക്കുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് നമ്മുടെ ആ ബെന്നിനെ ഒന്ന് പരിചയപ്പെടാം. ഹായ് ബെൻ, എന്നാ ഉണ്ട് വിശേഷം? ബെന്നിനെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും. ഒന്നൊന്ന്, എന്റെ പേര് ബെൻവി ജോസഫ്. എന്റെ വീട് ഇവിടെ കോട്ടയം നാട്ടകത്ത് തന്നെയാണ്. അപ്പൊ SH മോഡിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചതാണ്, അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പോ കാണുമ്പോ കണ്ടിട്ട് ഒത്തിരി നാളുകളായി. പിന്നെ എന്താണ് ഇപ്പം നിലവിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പം ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ ചെറിയ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ചെറിയ തോതിലൊക്കെ ഡിവോഷൻ ആയിട്ടുണ്ട്, അല്ലാതെ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ അങ്ങനെ കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ലോക്ക്ഡൌൺ കാലത്ത് ബെന്നിന്റെ ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ, ആ വീഡിയോ ഒരു മറയിൽ വന്ന് പാത്തായ എന്നുള്ള താമസം. അപ്പം അതിനെപ്പറ്റി ഒന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറയാമോ, വൈറലാകേണ്ട സാഹചര്യവും? പിന്നെ അതിപ്പോ നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഫുള്ള് പ്രോഗ്രാമും പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ആകപ്പാടെ ഒരു ലോക്ക്ഡൌണിലായിരുന്നപ്പോഴത്തേക്ക് കലാകാരന്മാർക്ക് വളരെ എല്ലാവർക്കും ഒരുപോലെ അഫക്ട് ചെയ്തു, എങ്കിലും കലാകാരന്മാർക്ക് കൂടുതലായിട്ട്. നമ്മള് സീസൺ ഒന്ന് തുടങ്ങി വരുന്ന സമയത്തായിരുന്നല്ലോ അതുകൊണ്ട് കുറച്ച് നാള് ആദ്യമേ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. കാരണം നമ്മള് ഇതുവരെയായിട്ടും അങ്ങനെ ഇങ്ങനൊരു പ്രതിസന്ധി ആയിരുന്നു നേരിട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കിനും പിന്നെ വീട്ടില് ഇങ്ങനെ മടുപ്പടിച്ചിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ടിക്ടോക്ക് ഒക്കെ ഉണ്ട സമയം തന്നെയുണ്ടാവും. അപ്പൊ അങ്ങനെ ടിക്ടോക്കിലൊക്കെ ഓരോ വീഡിയോസ് ഒക്കെ കണ്ടിട്ടിരുന്നപ്പോഴത്തേക്കിനും അപ്പൊ അതിനകത്ത് ഞാൻ ഇങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെ എന്നാ ഇങ്ങനെ ഒരു പാട്ടിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെ വായിക്കുന്നത് കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആദ്യം ഇതുപോലെ ഞാനിങ്ങനെ ഒരു മുറ ബന്ധു വാർത്തയുടെ ഒരു BGM ഫസ്റ്റ് BGM തന്നെ ഞാൻ ഇതുപോലെ അത് സാധാ കയ്യില് മറ്റേ കമ്പു, സാധാ കമ്പ് കൊണ്ട് തന്നെ തറയിൽ കൊട്ടിയ വായിച്ചായിട്ട് അതങ്ങനെ കണ്ടു. അത് കഴിഞ്ഞപ്പോ ടിക്ടോക്കിൽ നമുക്ക് നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മൾ കൂടുതൽ വീഡിയോസ് വൈറലാകും. അപ്പൊ അങ്ങനെ നമുക്ക് ടിക്ടോക്കിൽ അങ്ങനെ അധികം ഇല്ലായിരുന്നു. കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫേസ്ബുക്കില് ഞാൻ ഇട്ടു. അത് എന്നതായിരുന്നു ഇട്ട വീഡിയോ? അത് ഈ ഒരു മുറ കൊണ്ട് വാർത്തയുടെ സാധാരണ നമ്മള് കമ്പ് കൊണ്ട് നിലത്ത് ഒട്ടിയാണ് ഞാൻ ആദ്യം ഇട്ടത്. നിലത്ത് ഒട്ടിയുള്ള സോങ് അങ്ങനെ ജസ്റ്റ് ഒരു ആ ഒരു രീതിയിൽ ഇട്ടെ. ഇൻസ്ട്രുമെന്റ് ഒന്ന് യൂസ് ചെയ്യാ, ഇൻസ്ട്രുമെന്റ് ഒന്ന് എടുത്തു അതങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ ഷെയർ ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് പിന്നെ അടുത്ത വീഡിയോസ് ആൾക്കാർ ചോദിച്ചു അങ്ങനെ ഇടാവോ. അങ്ങനെ നമ്മൾ രണ്ടു മൂന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പൊ നമ്മളിങ്ങനെ പ്രോഗ്രാമിൽ പോകുന്ന ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ചോദിച്ചു ഇന്നുപോലെ എങ്കിലും നീ തവില് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഈ ഒരു പാട്ടൊന്ന് വായിച്ചിടാവുന്ന ചോദിച്ചു. അപ്പൊ അങ്ങനെ തവില് ആ പാട്ട് തന്നെ ഒന്നുകൂടെ അങ്ങനെ ആ പാട്ട് ഞാൻ ചെയ്ത് ഇട്ടു. പക്ഷെ ഞാനും വിചാരിച്ചില്ല അതങ്ങനെ ആ സമയത്ത് ഇങ്ങനെ വൈറലാകുന്നു. കാരണം നമ്മൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല. കാരണം നമ്മള് ജസ്റ്റ് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് എന്തായാലും ദൈവാനിച്ച് വൈറലായി. അപ്പൊ ബെന്നിന് ഇതുപോലെ അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ടാവും. അപ്പം അതിനു മുമ്പ് നമുക്ക് ഈ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് ഒന്ന് കുറച്ച് ഇൻസ്ട്രുമെന്റ് ഒന്ന് വായിച്ചൊന്ന് കേൾപ്പിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് അകത്തോട് പോവാം ഗായ്സ്. ഓക്കെ.
അപ്പൊ പിന്നെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇതൊന്ന് നമുക്ക് തുടങ്ങിയേക്കാം. ഓക്കെ, എങ്കിൽ നടക്കട്ടെ. ശേഷം നിരവധി അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും പല സ്ഥലത്തുനിന്നും വന്നല്ലോ. അതിൽ നല്ല നല്ല അനുഭവങ്ങളൊന്ന് പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവെക്കാം. തീർച്ചയായിട്ടും, കാരണം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ വീഡിയോ വൈറലായത്. അപ്പത്തേക്കിന് അത് കഴിഞ്ഞിട്ട് ഒത്തിരി പേര് വിളിച്ചിട്ട് പറഞ്ഞ് നന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ മറ്റേ വാർത്താ ചാനലിനകത്ത് ഒരിടയ്ക്ക് വാർത്താ ചാനലിനകത്ത് അത് വന്നു. പക്ഷെ ഞാൻ ഇതിട്ട് കണ്ടില്ല, കാരണം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് കണ്ടിട്ട് വിളിച്ചു പറയുവാൻ. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി പേജിൽ നിന്നൊക്കെ ലൈവ് അല്ലത് ഒത്തിരി പേജിൽ നിന്നൊക്കെ തന്നെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. പേജിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 87 കെയോളം ആ വീഡിയോസ് പോയിട്ടുണ്ട്. അത് തന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് തീർച്ചയായിട്ടും. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഓരോരുത്തര് പിന്നെ വേറെ പാട്ടുകള് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്കും ഒരു സന്തോഷമായി. പിന്നെ നമ്മൾ ഓരോന്നോരോന്നും ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആ ഒരു സമയത്ത് ഒത്തിരി പേര് നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിച്ച് ഒത്തിരി പേരുണ്ട്. കാരണം വെളിയിൽ നിന്നൊക്കെ ആണെങ്കിൽ പോലും ഒത്തിരി ആൾക്കാർ ഇതുപോലെ നമുക്ക്, എനിക്ക് ആദ്യമൊക്കെ ചെയ്ത സമയത്ത് ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്പീക്കർ ഒക്കെ നമുക്ക് സ്പോൺസർ ചെയ്ത ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ തൊടുപുഴയിൽ നിന്നൊക്കെ ചേട്ടനൊക്കെ കാണാൻ വന്നിട്ടൊക്കെ നമുക്ക് അതൊക്കെ തന്നെ ഏറ്റവും വലിയൊരു തീർച്ചയായിട്ടും. ഒരിക്കലും നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത ഒരു കാര്യം അനുഭവം എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് നല്ല രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനൊരു പെട്ടെന്ന് രണ്ടു മൂന്ന് വീഡിയോസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും പെട്ടെന്ന് ഒരു കമന്റ്, ആ കമന്റാണ് എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഉണ്ടായി എന്റെ ജീവിതത്തിൽ പറ്റിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം തന്നെ. കാരണം അത് നമ്മുടെ കേരളത്തിലെ തകിൽ വിദ്വാനായ കരുണാമൂർത്തി ആശാൻ ആശാൻ എന്നെ നമ്പർ അയച്ചിട്ട് പറഞ്ഞു ആശാനെ പെട്ടെന്ന് വിളിക്കണം. അങ്ങനെ അത് അങ്ങനെ വന്നപ്പോ തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി. കാരണം ആശാന്റെ മുന്നിൽ നമുക്ക് ശിശുത്വം സ്വീകരിച്ച പിന്നെ അത് നമുക്ക് ഒരിക്കലും നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു അവസരമാണ് ലഭിച്ചത്. തീർച്ചയായിട്ടും അത് ഈ ഒരു വീഡിയോ വൈറലായതിലൂടെയാണ് അതിൽ. അതെ, തീർച്ചയായിട്ടും. അപ്പോഴത്തേക്കിനും ഞങ്ങൾ ആശാനെ വിളിച്ചു,
അതിന് ആശാൻ പറഞ്ഞു അവിടെ ചെല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ ആശാനെ കാണാനും ആശാന്റെ വീട് വൈക്കത്താണ്, വൈക്കത്താണ്. അങ്ങനെ ആശാന്റെ അടുത്ത് പോകാനും ആശാന്റെ ശിഷ്യത്വം സ്വീകരിക്കാനും നമുക്ക് ദൈവം ഇട തന്നു. അപ്പൊ പിന്നെ അപ്പൊ നമ്മ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് അടുത്തത് എന്ത് വാദ്യോപകരണമാണ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കുന്നത്? നമുക്ക് തവില്ലെ ചെറിയൊരു സെക്ഷൻ ബീജിംഗ് മാത്രം കാണിക്കാം. ഓക്കെ.
അപ്പം ഇതുവരെ നമ്മൾക്ക് വളരെ മനോഹരമായ ഒരു ദൃശ്യവിരുന്ന് നമുക്ക് കാഴ്ചയ്ക്കായിട്ട് അറിയിച്ചൊരുക്കിയ ശ്രീ ബെന്നിനോടും ആമോസിനോടുമുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രേക്ഷകർക്കായിട്ട് ഇത്രയും മനോഹരമായ ദൃശ്യവിരുന്ന് ആവിഷ്കരിച്ചു തന്നതിനുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പിന്നെ കൂട്ടുകാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളതുണ്ടല്ലോ, ആമോസിനും ബെന്നിനും ചാനലുണ്ട് കേട്ടോ, യൂട്യൂബ് ചാനല്. ബെന്നിന്റെ ചാനലിന്റെ പേര് ബെൻസ് റിതം എന്നാണ്. അവന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, അതോടൊപ്പം തന്നെ ഹാർമോണിക്ക മ്യൂസിക് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ആമോസിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്, അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമേ എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കുന്നു കേട്ടോ. അടിപൊളി മനോഹരമായ ഒരു ദൃശ്യവിരുന്നാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത്. നിങ്ങൾക്ക് ഇനിയിപ്പോ പിന്നെ അതോടൊപ്പം തന്നെ ഇവരുടെ നമ്പർ കേട്ടോ, നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഇതിന് താല്പര്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുകൂടി ഈ കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? തുടർന്നും ഈ ഒരു സപ്പോർട്ട് ബെന്നിന് ഈ ഫേസ്ബുക്കിൽ കിട്ടിയ ആ ഒരു സപ്പോർട്ട് യൂട്യൂബിലും നിങ്ങളെല്ലാരും കൊടുക്കുന്നു ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പം ഇതുവരെ ഞങ്ങളോടൊപ്പം ആയിരുന്നു നിങ്ങളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, അതോ ഇത്ര നല്ലൊരു പരിപാടി ആവിഷ്കരിച്ച് നിങ്ങളോടുമുള്ള നന്ദി ചാനലിന്റെ പേരിലും എന്റെ പേരിലും അറിയിച്ചുകൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതുവരെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ബെൽബട്ടൺ ഞെക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണമേ എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഓക്കെ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവർക്കും ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ഗായ്സ്. ഓക്കെ, താങ്ക് യു.